നമസ്കാരം. ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്ത് മയക്കുമരുന്ന് ഉപയോഗങ്ങൾ, അതായത് കഞ്ചാവ് അതേപോലെയുള്ള മയക്കുമരുന്ന് ഉപയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതോ അതിനു വേണ്ടിയിട്ട് പരസ്യം ചെയ്യുന്നതോ ഒക്കെ അകത്താവാൻ വരെ സാധ്യതയുള്ള നിയമ ലംഘനങ്ങളാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ വഴിയെ പോകുന്ന വയ്യാവേലി ഏണി വെച്ച് പിടിക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്വാമി സന്ദീപാനന്ദ ഗിരി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് മറ്റെന്തൊക്കെയാണെന്ന് പറയുന്നു, അതൊന്നും നമ്മുടെ വിഷയമല്ല. എന്തായാലും ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിങ്ങനെയാണ്, പച്ചയായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അറിയിപ്പ്: മയക്കുമരുന്നും കഞ്ചാവും മറ്റും ഉപയോഗിക്കുന്നവർ കഴിവതും സ്വന്തം മതത്തിൽപ്പെട്ടവരിൽ നിന്ന് തന്നെ വാങ്ങി ഉപയോഗിക്കേണ്ടതാണ്. മറ്റു മതക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെറുതെ വർഗീയ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ്. ഇതിൽ മയക്കുമരുന്ന് വേണ്ടവർ അവനവൻ്റെ മതക്കാർ മതസ്ഥരത്തിൽ നിന്ന് തന്നെ വാങ്ങി കഴിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലല്ല, എല്ലാ തരത്തിൽ നോക്കിയാലും അത് മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി തന്നെയാണ്. അതായത് ഹിന്ദുക്കളോട് പറയുന്നു, നിങ്ങൾ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുക. ക്രിസ്ത്യാനികളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുക. മുസ്ലിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വാങ്ങുക എന്ന പച്ചയായിട്ടുള്ള പ്രോത്സാഹനം തന്നെയാണ്. മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ മറ്റും ഉപയോഗിക്കുന്നവർ ഒന്ന് ഓർത്തു നോക്കൂ. ഇത് അദ്ദേഹം എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി ആരെയോ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് എങ്കിലും ഇതിപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഘികൾ നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്താണ്. അവർ ഒരു അവസരത്തിന് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പരസ്യമായിട്ട് ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അവരിൽ ചിലരൊക്കെ ഇത് കേസാക്കാനുള്ള പുറപ്പാടിലാണ് എന്നാണ് കേൾക്കുന്നത്. ഒപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ഇത്രയും പച്ചയ്ക്ക്, ഇത്രയും പ്രകടമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതും എപ്പോഴും വിവാദത്തിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശ്രമം തീ കത്തിയതിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. ആ കേസ് എന്തായെന്ന് ഒരു പിടുത്തമില്ല. ആ കേസും അവസാനം പോലീസുകാരോട് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞത്രേ തത്വമസിന്ന്, അത് നീയാവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത്രേ. ഇപ്പോൾ അദ്ദേഹത്തിന് ആശ്രമം തീയിട്ടതും അല്ലെങ്കിൽ കാറ് തീയിട്ടതും ആരെന്നൊന്നും അദ്ദേഹത്തിന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആ കേസ് അദ്ദേഹം ഉപേക്ഷിച്ച മട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ച് വരുമ്പോൾ ഒരു തീ കത്തിച്ച ആൾ തന്നെ ഒരാളാവുന്ന ഒരു രീതിയിലെത്തും. അതുകൊണ്ടാണ് അദ്ദേഹം ആ കേസിൻ്റെ പിന്നാലെ ഇപ്പോൾ പോവാത്തത്. അങ്ങനെ പല സമയത്തും വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി അതാ പുതിയ ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. ഇത്തവണ എന്തായാലും അദ്ദേഹം ജയിലിൽ കുറേ നാൾ കിടന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയും അവിടുത്തെ ഉണ്ടയൊക്കെ കഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഉണ്ടയൊന്നും ഇല്ല, ഇപ്പോൾ പുതിയ ഭക്ഷണ മെനു ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സംഗതി കുറച്ച് സീരിയസ് ആണ്. നിരവധി പേർ അദ്ദേഹത്തിനെതിരായിട്ട് പരാതിയുമായിട്ട് ചെന്ന് ഇതിനകം തന്നെ ചെന്ന് കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. സ്വാമി സന്ദീപാനന്ദഗിരി ജയിലിലോട്ടാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.